അപ്പോൾ നമ്മൾ തേക്കടിയിൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ടീംസ് പോകുന്ന ബസ്സാണിത്. വേറെ തന്നെ സർവീസാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ. ഹായ് ഗൈസ്. ആ സാർ ഡ്രൈവിംഗിൽ മൊത്തം എത്ര ആള് ബസ്സിൽ? 44 ആള്. നമ്മൾ 44 ആളുണ്ട്. ആയിക്കോട്ടെ, പരിപാടി നടക്കട്ടെ. അപ്പൊ നമ്മളെ ടീംസ് മൂവിയപ്പോ ഈ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവരെ ട്രാൻസ്പോർട്ടിലാണ് നമ്മള് ബോട്ടിങ്ങിന് ചെല്ലുക. അപ്പൊ നമ്മളെ വയസ്സിലാക്ക എണ്ണൊക്കെ വൃത്തിയാക്കണുണ്ട്. എല്ലാരും കേറിയിട്ടില്ല എന്നൊക്കെ എണ്ണി നോക്കണ്ട്. നമ്മളങ്ങനെ ബസ്സിൽ കേറിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ 4 കിലോമീറ്റർ പോയാലുള്ളൂ, നമ്മൾ അവിടെ എത്തുള്ളൂ. ഇത് നിങ്ങൾ അവിടെ കൊണ്ട് കൊടുത്താലേ ടിക്കറ്റ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്ക് ബോട്ടിങ്ങിന് അവിടെ ഇനി 4 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത് വരട്ടെ, ബസ്സിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. ചേട്ടങ്ങനെ എത്ര ബസ് ഉണ്ട് ട്രാൻസ്പോർട്ടിങ്ങിന്? 8 വണ്ടി ഉണ്ട് അല്ലേ. ഇത് രാവിലെ എത്ര മണി മുതൽ സ്റ്റാർട്ടിങ്? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണ് ക്ലോസ് ചെയ്യും? 4 ആ ഓക്കെ ഓക്കെ. നല്ല സൈഡിലൊക്കെ നല്ല മുളകളൊക്കെ നല്ല സെറ്റ് ആണ് കേട്ടോ കാണാനൊക്കെ. ഇതൊക്കെ അവരെ വണ്ടികൾ തന്നെയാണ്. അവിടെ അടുത്ത വണ്ടിയിൽ നിന്ന് കയറി മാക്സിമം ഒരു ബോട്ടിൽ എത്ര ആളെ കൊള്ളു? ഒരു ബോട്ടിൽ എത്ര ആളെ കൊള്ളും? ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അതെ. അപ്പൊ പിന്നെ നമുക്ക് ആ നേരായിട്ട് തന്നാ മതി. ഫുഡും സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇനിയില് ബോട്ടില്? ഫുഡ് സെറ്റപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ? അത് പിന്നെ പെടുവോ? അത് ഈ പിന്നെ പെടുവോ? ഈ പിന്നെ പെടുവോ? വേറെ ബില്ല് ഒരു ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് റോഡ് സൈഡിൽ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടേ നല്ലൊരു തീരുമാനം. മറ്റേ സൈഡ് പാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും വണ്ടികളാവുമ്പോ ബ്ലോക്ക് ആവും വണ്ടി പോകും. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കും. എന്താ ഇപ്പൊ കൂടെ ഫ്രണ്ടിൽ നടക്കുന്നത്? ടൈഗർ റിസോർട്ട്. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറിലെ സൈഡില് കാണുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. പകർത്താൻ പറ്റുമോ നോക്കട്ടെ. ആ ഓക്കെ, ആ കാണുന്നേ. നമ്മള് നല്ല കാട്ടുപന്നികളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതുതരം മൃഗങ്ങളൊക്കെ കാണും നമ്മള്? പ്ലാവ് ഒക്കെ. ആ ഓക്കെ. നടന്നു പോയപ്പോ രണ്ടു ദിവസമായിട്ട് നടത്തി ആന ഇടുന്നില്ല. വഴിയിൽ ആന ഉള്ളതുകൊണ്ട് നടത്തി ഇടുന്നില്ല. അപ്പൊ അതിന്റെ മുന്നേ നടക്കായിരുന്നു അല്ലേ? ആ ഓക്കെ. ഭാഗ്യണ്ടായി കാണാം. അതെ, എന്ത് പറ്റിയാലും നമ്മൾ അറിയില്ല. ഒക്കെ അവരുടെ ഉത്തരവാദിത്തത്തിൽ പെടും. ഓക്കെ.
വെള്ളക്കടവിൽ പിന്നെ ഡോർമെറ്ററി ഉണ്ടല്ലോ അവിടെ വന്ന് ഉണ്ട് വെള്ളക്കടവിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റേ മാത്രം ബ്ലാവിരിക്കും ഇവിടെ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് ബ്ലാവ് ഓക്കെ ഞാന്റെ തോട്ടല്ലേ പൊച്ചിരിക്കണേ സിംഹത്തിനെ കാണണോ ആ സൈഡിക്ക് നോക്കിയാ മതി പൈസ അല്ല നമ്മളെ മാനുകളെ അലാറം വെച്ചിട്ട് ഇറങ്ങാറിയാ നമ്മള് ഈ പോണ ടൈം നോക്കിയില്ലേ മൂന്ന് മണി വരെ പോലെയൊക്കെ അതുണ്ട് ഇപ്പൊ മഴ മാസല്ലോ അതിനെ കുറിച്ച് തന്നെ ഇപ്പൊ പറയുന്നേ അപ്പൊ നമ്മളെ എല്ലാരും ഉള്ള ബസ്സായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ നീച്ചാങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം മറ്റാകുമ്പോ കുറെ യാത്രക്കാർ നമ്മളറിയാത്ത ആളുകളാണെങ്കിൽ പറ്റില്ല ശരിയല്ലേ നമ്മൾ അറിയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ ഇവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ട് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് തരാം റിസോർട്ടിലെല്ലാം സ്റ്റേ കാര്യക്കാണ് ഈ സൈക്കിളിങ് റിസോർട്ട് കൊടുക്കുന്ന സൈക്കിളാട്ടോ അപ്പൊ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കിളുണ്ട് റിസോർട്ടുകളാണ് രാവിലെ നല്ല കോടൊക്കെ ഉണ്ടാവോ അങ്ങനെ അപ്പൊ നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന് റേറ്റ് വന്നത് 328 രൂപയാണ് പെർ ഹെഡ് കേട്ടോ
നമ്മൾ 44 ആൾക്കുള്ള ഫുൾ പാക്കേജ് എടുത്തേക്കായിരുന്നു. അപ്പോൾ അത് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ടിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി അവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു സ്ലിപ്പ് വരും ബോട്ടിൽ കയറാനുള്ളത്. അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ ബോട്ടിന് അടുത്തേക്ക് പോയിക്കണം. അത് അവിടെയാണ് ബോട്ടുള്ളത്. അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിന്. അപ്പൊ നമ്മള് ബോട്ടിൽ കയറിയിട്ടുണ്ട്, നമ്മളെ ടീംസ് എല്ലാരും കയറിയിട്ടുണ്ട്. ഗായ്സ് നോക്കൂ, ഇവിടെ നമ്മള് 44 ആളില് 4 ആള് മുകളിലും 40 ആള് താഴെയും. 4 ആള് താഴത്ത് കിട്ടാം. 4 ആള് നമ്മളെ ടീംസ് മുഴുവനോടുണ്ട്. അപ്പൊ ബോട്ടിൽ ഉണ്ട്. ഹായ്, നമ്മളിവിടെ താഴെ. നമുക്ക് ഇവിടെയൊക്കെ പോയി നോക്കട്ടോ. നല്ലൊരു പാമ്പിനെ കാണാൻ കഴിഞ്ഞു നമുക്ക് ഇവിടെ. നല്ലൊരു പാമ്പ് നോക്കൂ, ഒരു മൂർക്കന തോന്നുന്നുണ്ട്. വണ്ടി വേടിക്ക് കത്തിട്ടത് ലാഭം അതിന്റെ ഉള്ളിൽ പോയിക്കാല. പാമ്പാണ് സംഭവം. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവര് കയറൊക്കെ അയക്കുന്നുണ്ട്. മൃഗങ്ങളെ കാണാൻ ചിലപ്പോ എന്നാ അവര് പറഞ്ഞ്, ഉറപ്പ് പറയണില്ല. നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവുന്ന പറഞ്ഞ്. നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഇപ്പൊ കുറച്ചു മുന്നേ അവിടെ എലിഫന്റ് ക്രോസ് ഉണ്ടായിരുന്നു, ഒരു 3-4 മിനിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഇനി ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 3:30 ആയിട്ടില്ല, 3:30 ആയി. ഇനി ഒരു 5 മണിയാകുമ്പോ റിട്ടേൺ കണ്ട് തിരിച്ചു വരുന്ന പറഞ്ഞു. അപ്പൊ അതുവരെ നമുക്ക് ബോട്ടിംഗ്.
ഏറ്റവും ദേശീയമാണ്. അതാണ് ഹൈടെക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മള് കൊടുക്കട്ടെ. നമ്മള് ഇവിടെ നാട്ടിലില്ലാതെ ആയതുകൊണ്ട് ഇതൊന്നുമില്ല, ബാഗും ഇല്ല. അപ്പൊ നമ്മളിപ്പോ തേക്കടിയിൽ ഇങ്ങനെ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ തേക്കടിയിൽ വരുന്ന ആളുകൾക്ക് ഇവിടെങ്ങി നൈറ്റ് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേക്ക് പാലസ് ഉണ്ട്, കെ ടി ഡി സിന്റെ റിസോർട്ട്. അതിൽ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താണ്ട് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചു പോകണം. ഏറെക്കുറെ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇനി അപ്പോൾ നമ്മുടെ ബസ് വരണം. ബസ് വന്നിട്ട് അതിൽ കയറിയിട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് തേക്കടിയിലെ ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.